മാത്തമാറ്റിക്സ് ഏറ്റവും ഈസി സബ്ജക്റ്റ് ആണ്. അത് നമ്മൾ കഷ്ടപ്പെട്ടല്ല പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കണം. ഹായ് സ്റ്റുഡൻസ്, നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ സർക്കിൾ മെഷേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിൻ്റെ ഉള്ളിലെ പേജ് നമ്പർ 148 പ്രോബ്ലംസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ലാസ്റ്റ് രണ്ട് പ്രോബ്ലംസും കൂടി ബാക്കിയുണ്ട്. നമ്മൾ എന്താണ് ഇതിൻ്റെ ഉള്ളിൽ പഠിച്ച കോൺസെപ്റ്റ്, എന്താണ് ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്, എന്താണ് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പറയുന്ന പ്രോബ്ലംസ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതായത് ഒരു സർക്കിളിൻ്റെ പെരിമീറ്റർ, ദാറ്റ് മീൻസ് സർക്കംഫറൻസ് എന്ന് പറയുന്നത് 2πr ആണെന്ന് പറഞ്ഞു. അതേപോലെ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. അതിൻ്റെ സർക്കിളിൻ്റെ ഒരു പാർട്ട്, അതായത് സർക്കിളിൻ്റെ ഒരു ഭാഗം, പെരിമീറ്ററിൻ്റെ ഒരു പീസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ആർക്ക് ലെങ്ത്. ആ ആർക്ക് എടുത്ത് ആർക്ക് ലെങ്ത് ഫൈൻഡ് ചെയ്യാനുള്ള ഫോർമുലയാണ് നമ്മളിവിടെ പഠിച്ചത്. ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കിളിൻ്റെ പെരിമീറ്ററിൻ്റെ പെരിമീറ്റർ ഇൻറ്റു x/360 പോർഷനാണ് ആർക്ക് ലെങ്ത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുള്ള പ്രോബ്ലംസാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ചെയ്യുന്നത്. കൂടാതെ നെക്സ്റ്റ് ടോപ്പിക്കായിട്ടുള്ള ഏരിയയും കൂടി, ആ സർക്കിളിൻ്റെ ഒരു പാർട്ട് എന്ന് പറഞ്ഞു, അതിനെ നമ്മൾ സെക്ടർ എന്നാണ് പറയുക. ആ സെക്ടറിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യാനുള്ള പ്രോബ്ലംസും അല്ലെങ്കിൽ അതിൻ്റെ ഫോർമുലാസും കൂടി ഞാൻ ഇതിൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ. The picture shows the part of a circle centered at each vertex of an equilateral triangle and passing through the other two vertices. What is the perimeter of this figure? നമുക്കൊരു equilateral triangle തന്നേക്കുക. അതാ ഇങ്ങനെ ഒരു equilateral triangle, 3 sides ഈക്വൽ ആണ്. ഈ ട്രയാങ്കിളിൻ്റെ ഈ ഒരു സൈഡ് റേഡിയസ് ആയിട്ട് എടുത്തതാ ഇങ്ങനെ ഒരു സർക്കിളിൻ്റെ പാർട്ട്, ഇതാ ഇങ്ങനെ ഒരു സർക്കിളിൻ്റെ പാർട്ട്, ഇതാ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഫിഗർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഈ ഫിഗറിൻ്റെ, അതായത് ഈ മൂന്ന് ഭാഗം കൂടി ആഡ് ചെയ്താൽ ഇതിൻ്റെ പെരിമീറ്റർ എന്താണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഇത് 4 cm തന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതാ ഈ ഒരെണ്ണം മാത്രം നമ്മൾ ഒന്ന് നോക്കൂ. ഇതാ ഈ ഒരെണ്ണം, ഈ ഒരു ഭാഗം മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊരു സർക്കിളിൻ്റെ സെക്ടറാണ്. അങ്ങനെയാണെങ്കിൽ ഇതുപോലത്തെ 2 പോർഷനും കൂടിയാണ് ഉള്ളത്. അപ്പോൾ ഈ ലെങ്ത്ത് ഫൈൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്നത് 60°, അല്ലേ? ഇപ്പോൾ ഇത് ABC ആണെങ്കിൽ ആംഗിൾ B എന്ന് പറയുന്നത് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആയ കാരണം 60° വന്നു. അപ്പോൾ റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്ന് വെച്ചാൽ 4 cm വന്നു. അങ്ങനെയാണെങ്കിൽ ഈ ആർക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2πr(x/360) ആണ്. അതായത് നമുക്ക് എന്ത് ചെയ്യാം, 2πr എന്ന് പറഞ്ഞാൽ 4 ആണ്, 60 by 360 ആണ്. ഓക്കെ, അപ്പോൾ ഇതും കട്ട് ചെയ്ത് പോയി. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് വന്നു, 2π × 4 ഇതാ ഇൻറ്റു ഇതും കട്ട് ചെയ്ത് പോയാൽ 1/6. അപ്പോൾ ഇതിനെ കട്ട് ചെയ്തു, ഇത് 3. ഓക്കെ, അതായത് ഒരെണ്ണത്തിൻ്റെ ലെങ്ത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4π/3 ആണ് ഈ ഒരു പോർഷൻ്റെ ലെങ്ത്ത്. അങ്ങനെയാണെങ്കിൽ അതുപോലത്തെ 2 pieces കൂടിയാണുള്ളത്. അപ്പോൾ ടോട്ടൽ പെരിമീറ്റർ ഞാൻ എഴുതുകയാണ്, ടോട്ടൽ പെരിമീറ്റർ ദറ്റ് ഇസ് ഈക്വൽ ടു 3 × 4π/3. അപ്പോൾ 3യും 3യും കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാണ് വരിക, 4π. ഓക്കെ, ഇത്രയും 4π cm ആണ് അതിൻ്റെ പെരിമീറ്ററായിട്ട് വരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Parts of circle are drawn centered at each vertex of a regular octagon and a figure is cut out as shown below. Calculate the perimeter of the figure. നമുക്കൊരു റെഗുലർ ഒക്ടഗണിൻ്റെ ഫിഗറാണ് തന്നിരിക്കുന്നത്. ഇങ്ങനെ റെഗുലർ ഒക്ടഗൺ എല്ലാ സൈഡും ഈക്വലാണ് റെഗുലർ ഒക്ടഗൺ എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇങ്ങനെ റെഗുലർ ഒക്ടഗണിൻ്റെ ഫിഗർ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ നിന്ന് ദാ ഇങ്ങനെ ഒരു പീസ്, ഇതാ ഇങ്ങനെ ഓരോ വെർട്ടെക്സും, ഈ ഓരോ വെർട്ടെക്സും ഇതിൻ്റെ സൈഡിൻ്റെ മിഡ് പോയിൻ്റ് എടുക്കുക, കണ്ടോ? സൈഡിൻ്റെ മിഡ് പോയിൻ്റ് എടുത്തിട്ട് ഇതാ ഇങ്ങനെ വരച്ചേക്കുകയാണ്. അതേപോലെ ഈ സൈഡിൻ്റെ മിഡ് പോയിൻ്റിൽ നിന്ന് ഇതാ ഇവിടേക്ക് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ ഈ ഫിഗർ കാണിച്ചതല്ലേ, ആ ഫിഗർ ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഷേപ്പിലുള്ള 8 എണ്ണമാണുള്ളത്. അങ്ങനെ അതിൻ്റെ പെരിമീറ്റർ എന്താണെന്നാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇത് റെഗുലർ ഒക്ടഗണാണ്. ഒക്ടഗണാണെങ്കിൽ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സം, ഉള്ളിലെ കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ n-2 × 180°.
അങ്ങനെയാണെങ്കിൽ വൺ ആംഗിളിൻ്റെ റെഗുലർ ഹെക്സഗണിൻ്റെ വൺ ആംഗിൾ എന്ന് പറയുന്നെങ്കിൽ എൻ മൈനസ് ടു ഇൻറ്റു 180 by 8, കാരണം 8 സൈഡ്സ് ആണുള്ളത്. അവിടെ 8 മൈനസ് ടു ഇൻറ്റു 180 by 8, അതായത് വൺ ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 × 180 by 8 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതാ ഇവിടെ 3 വന്നു, ഇവിടെ 4 വന്നു, ഇവിടെ കട്ട് ചെയ്തു 90 ആയ, അപ്പോൾ ഇവിടെ 2 വന്നു, വീണ്ടും കട്ട് ചെയ്തു 45. അപ്പോൾ നമുക്ക് കിട്ടുന്നത് വൺ ആംഗിൾ എന്ന് വെച്ചാൽ 45 × 3, അതായത് 135 ഡിഗ്രിയാണ് വൺ ആംഗിൾ. ഓക്കെ, വൺ ആംഗിൾ 135 ഡിഗ്രി കിട്ടി. അപ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ടോ, ഇതുപോലെ നമുക്ക് എത്ര എണ്ണം ഉണ്ട്, 8 ആംഗിൾസ് ഉണ്ട്. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത് എന്ന് പറഞ്ഞാൽ 2 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ദാറ്റ് മീൻസ് ഇവിടെ നിന്ന് ഇവിടം വരെ 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇത് ഇവിടെ നിന്ന് ഇവിടെ വരെ 1 സെൻറ്റിമീറ്റർ ആണ്, കാരണം മൊത്തം 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതും 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എനിക്ക് റേഡിയസ് 1 സെൻറ്റിമീറ്റർ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ആർക്കിൻ്റെ ലെങ്ത് എന്ന് വെച്ചാൽ 2 πr × x/360 ഡിഗ്രി. ഓക്കെ, അതായത് 2 πr എന്ന് പറഞ്ഞാൽ 1 ആണ്, x എന്ന് പറഞ്ഞാൽ 135 by 360 ഡിഗ്രി ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാണ് ഒരു ആർക്ക് ലെങ്ത്ത്. അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ലെങ്ത്ത് ഈക്വൾ ടു 8 × 2π × 1 × 135 by 360. ഇനി നമ്മളിത് കട്ട് ചെയ്ത് സിമ്പിളാക്കി കഴിഞ്ഞാൽ ആൻസറായി. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ 135 ആണ്, 5 എത്ര പ്രാവശ്യം പോവും, 2 × 27 വന്നു അല്ലേ. 5 ഇതിൽ 2 35 9 7. ഇനി ഇതിലാവുമ്പോഴോ 7 72 times. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഇത് എത്ര പ്രാവശ്യം, 8 9 times. ഇതാ ഇതും ഇതും കൂടി കട്ട് ചെയ്ത് പോയി, അപ്പോൾ എത്രയാണ്, 3 times. അതായത് ടോട്ടൽ ലെങ്ത്ത് എന്ന് പറഞ്ഞത് കണ്ടോ, 2π × 3, ദാറ്റ് മീൻസ് 6π സെൻറ്റിമീറ്ററാണ് ടോട്ടൽ ലെങ്ത്ത്. അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ആ ഫിഗർ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ ഒന്ന് നോക്കൂ. അതെ, ആ ഫിഗർ നമുക്കൊരു പ്രത്യേക രീതിയിലാണ് ഫിഗർ അല്ലേ. അതെനിക്കിവിടെ ഭംഗിയിൽ വരയ്ക്കാൻ എനിക്ക് പറ്റുന്നില്ല, നിങ്ങളത് നന്നായിട്ട് വരയ്ക്കുമല്ലോ അല്ലേ, വരച്ച് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ നോക്കിയാൽ മതി. കാരണം ഈ ഒരു ആംഗിളാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു ആംഗിൾ 135 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഈ ആർക്ക് ലെങ്ത്ത് കിട്ടും. പിന്നെ ഓരോ സൈഡും കണ്ടോ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ വരയ്ക്കുക, നമുക്ക് ഇങ്ങനെ വരച്ച്. ഓക്കെ, എന്നിട്ട് ഈ ഷേപ്പാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതിൻ്റെയാണ് പെരിമീറ്റർ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആംഗിൾ ആൻഡ് ഏരിയ ആണ്. ആംഗിൾ ആൻഡ് ഏരിയ. ഓക്കെ, ഇപ്പം നമ്മൾ പെരിമീറ്ററാണ് നമ്മൾ കണ്ടിരുന്നത്. പെരിമീറ്ററും ഏരിയയെക്കുറിച്ചുമാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് പഠിക്കേണ്ടത് ആംഗിളിനെ കുറിച്ചാണ്, ആംഗിളും ഏരിയയും. അപ്പോൾ നമുക്ക് ഇതേപോലെ സർക്കിൾ തന്നേക്കാണ്. ഒരു സർക്കിൾ തന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഈ ഒരു സർക്കിളിൻ്റെ ഇതാണ് സെൻറ്റർ, സെൻട്രൽ ആംഗിൾ നോക്കൂ. സർക്കിളിൻ്റെ ഇതാണ് സെൻട്രൽ എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ളത് ആണ് ആർക്ക് ലെങ്ത്ത്. ഇതിനെ മുഴുവൻ പറയുന്ന പേരാണ് നമുക്ക് സെക്ടറിനാണ്, സെക്ടർ. ഈ സെക്ടറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇത് വൃത്തത്തിൻ്റെ, അതായത് ഈ സർക്കിളിൻ്റെ ഒരു പാർട്ടാണ്. 360 ഏരിയയുടെ ഒരു പാർട്ടാണ്. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ, πr² ആണ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പോൾ ഈ πr² എത്ര പോർഷനാണ്, x/360 പോർഷനാണ് നമുക്ക് ഇതിൻ്റെ ഏരിയ. അപ്പോൾ ഈ ഫോമിലാണ് നമുക്ക് പഠിക്കേണ്ടത്, ഏരിയ ദറ്റ് ഇസ് ഈക്വൽ ടു എന്തിൻ്റെ, സെക്ടറിൻ്റെ ഏരിയ ദറ്റ് ഇസ് ഈക്വൽ ടു സർക്കിളിൻ്റെ ഏരിയയുടെ x/360 പോർഷൻ. ഇതാണ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ഫോമുല. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിലൊരു പ്രോബ്ലമാണ്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റേഴ്സ്? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ സെക്ടർ ഓഫ് ദ സെയിം സെൻട്രൽ ആംഗിൾ ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 6 സെൻറ്റിമീറ്റേഴ്സ്? നമുക്ക് തന്നിരിക്കുകയാണ് ഒരു സർക്കിളിൻ്റെ സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രിയാണ്. ഒരു സർക്കിളിൻ്റെ സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രിയാണ്.
അപ്പോൾ 120 ഡിഗ്രി ആകുമ്പോൾ ഒരിത്തിരി വലിയ ഇതാണ്. ഞാനിവിടെ 120 ഡിഗ്രി സെൻട്രൽ ആംഗിൾ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സെക്ടർ? ഈ സെക്ടറിൻ്റെ ഏരിയ ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഫോർമുല അറിയാം ഏരിയ ഫൈൻഡ് ചെയ്യാനുള്ളത്. ഞാൻ എന്ത് ചെയ്യുന്നു, ഏരിയ ദറ്റ് ഇസ് ഈക്വൾ ടു പൈ ആർ സ്ക്വയർ. പൈ ആർ എന്ന് പറഞ്ഞാൽ അവിടെ 3 ആണ്. പൈ 3 × 3 × 120 / 360. ഓക്കെ, ഇതാണ് ആംഗിൾ. ഇതും കട്ട് ചെയ്ത് പോയി. ഇതാ ഇതിനെ കട്ട് ചെയ്തു, ഇത് 3 ടൈംസ്. അപ്പോൾ ഈ ഒരു 3 ഈ 3 കട്ട് ചെയ്ത് പോയാൽ ഇവിടെ ആൻസർ എത്ര വന്നു, 3 പൈ സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സെക്ടർ ഓഫ് ദ സെയിം സെൻട്രൽ ആംഗിൾ? അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ സെക്ടർ ഓഫ് ദ സെയിം സെൻട്രൽ ആംഗിൾ ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 6 സെൻറ്റിമീറ്റർ? അപ്പോൾ റേഡിയസ് 6 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇതിനേക്കാളും വലിയ സർക്കിളാണ്. റേഡിയസ് 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ, അപ്പോൾ നമുക്ക് ഇത്തിരി സർക്കിൾ വലിയ സർക്കിൾ വരയ്ക്കാം അല്ലേ. വലിയ സർക്കിളാണെങ്കിൽ അതിൻ്റെ സെക്ടറിൻ്റെ ഏരിയ എന്താണ്? സെൻട്രൽ ആംഗിളിന് വ്യത്യാസമില്ല, പക്ഷേ റേഡിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 സെൻറ്റിമീറ്ററാണ്. സെൻട്രൽ ആംഗിൾ സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഏരിയ ദറ്റ് ഇസ് ഈക്വൾ ടു പൈ ആർ സ്ക്വയർ. അപ്പോൾ 6 × 6, സെൻട്രൽ ആംഗിളിന് ഒരു വ്യത്യാസമില്ല, 120 / 360. ഓക്കെ, ഞാൻ ഇതും ഇതും കട്ട് ചെയ്ത് പോയി. അപ്പോൾ എനിക്ക് ഈ 6 6 ഉം 36 ആണ് അല്ലേ, കട്ട് ചെയ്ത് പോയി. ദാറ്റ് മീൻസ് ഇവിടെ നിന്ന് എത്ര വന്നു, 12 പൈ വന്നു. ഓക്കെ, ഇവിടെ നമുക്ക് എത്രയും വന്നേ, 12 പൈ ആണ് ഏരിയ സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലേ. ഇവിടുത്തെ ആണെങ്കിലും സെൻറ്റിമീറ്റർ സ്ക്വയറാണ്, പെരിമീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്ററാണ്, ഇത് ഏരിയ ആണെങ്കിൽ യൂണിറ്റിൻ്റെ സ്ക്വയറാണ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോമുലയാണ്. അത് ഫോമുലയായിട്ടാണ് അതാ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചേക്കാണ് അപ്പോൾ ഫോമുലയായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ടത് ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റും. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫോമുല എന്താണ്, ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈ ആർ സ്ക്വയർ എന്നറിയാം അല്ലേ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 പൈ ആർ എന്നറിയാം. ഈ രണ്ട് ഫോമുലയും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫോമുലയാണ് ഇത് രണ്ടും. അപ്പോൾ ഈ ഫോമുല പഠിച്ചാൽ ഇതിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി, × x/360 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, ഇതിൻ്റെ കൂടെ × x/360 ചെയ്താൽ സെക്ടറിൻ്റെ ഏരിയ കിട്ടി. ഇതിൻ്റെ കൂടെ × x/360 ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കിൻ്റെ ലെങ്ത് കിട്ടി. ഓക്കെ, അപ്പോൾ അത് രണ്ടാണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു വിഷമമില്ല, നമുക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ സർക്കിളിൻ്റെ ഏരിയ എന്താണെന്ന് ഞാൻ പറഞ്ഞു. സർക്കിളിൻ്റെ ഏരിയ എന്താണ്, പൈ ആർ സ്ക്വയർ ആണ്. അങ്ങനെ ആ പൈ ആർ സ്ക്വയറാണ് സർക്കിളിൻ്റെ ഏരിയ എന്നുണ്ടെങ്കിൽ അത് സെക്ടറിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്, × x/360 × πr² അല്ലേ. ഏരിയ × x/360 ആണ് ആ സെക്ടറിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യാനുള്ള ഫോമുല. അപ്പോൾ നിങ്ങൾ ആ ഫോമുല പഠിച്ചു കഴിഞ്ഞാൽ ആർക്ക് ലെങ്ത്തിൻ്റെ ഫോമുലയും പഠിക്കുക, ഇതിൻ്റെ ഫോമുലയും പഠിച്ചാൽ നിങ്ങൾക്ക് എളുപ്പമാണ്. പേജ് നമ്പർ 151 ഒരു പ്രോബ്ലം കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബാക്കി പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.